അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാർഡിയാക്കം തന്നെയാണ് എന്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഈ മൂവ് എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവാണ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ വൈകിക്കാതെ നേരെ ട്യൂട്ടോറിയലിലോട്ട് തന്നെ കിടക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ എനിക്ക് ഈ മൂവ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവാണ്. പക്ഷെ ചെയ്യാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തുടക്കത്തിൽ. പക്ഷെ അത് പിന്നീട് പ്രാക്ടീസ് ആയി വരുമ്പോൾ ശരിയായിക്കോളും. ഒരു 2-3 ദിവസം കുറച്ച് സ്ട്രഗിൾ ചെയ്താൽ അടുത്ത ദിവസം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റണം. അപ്പം ഇത് ചെയ്യാനേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാർഡ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ലിഫ്റ്റ് ചെയ്യുമ്പോൾ 4 കാർഡാണ് വന്നത്, 4 അല്ല ഒരു 5, ഇത്രയും കാർഡ്സൊക്കെ വരാം. നോക്കട്ടെ എത്രയാണ്, 1, 3, 6, 5 മുതൽ 7 കാർഡ്സ് വരെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ നമുക്ക് പിന്നെ ചെയ്യാൻ അത്രയും അധികം ബുദ്ധിമുട്ട് വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ നമ്മളെടുക്കുമ്പോൾ ഇങ്ങനെ പിങ്കി, അല്ല നമ്മുടെ ഈ തള്ളവിരലുണ്ട്, തം ഫിംഗറുണ്ട്, 1, 2, 3, 4, 5, 6, അങ്ങനെ 6 എണ്ണം എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിടിക്കേണ്ട ഗ്രിപ്പ് രീതി എന്ന് വെച്ചാൽ നമ്മുടെ ഈ നടുവിരലിൻ്റെയും ഈ വരയുടെ നടുക്കായിട്ടായിരിക്കും നമ്മൾ ഇത് വെച്ചിരിക്കണേ. നടുക്കെന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ ഏകദേശം ഇവിടെ ഇവിടെയായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തം ഫിംഗറിൻ്റെ ഇവിടെ ആയിട്ട് വരും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ നടുക്കായിട്ട് ഏകദേശം വരും. നമ്മൾ ഇവിടെ ഇത് ഇങ്ങനെ വയ്ക്കും, ഇതിങ്ങനെ വയ്ക്കും. ഇനി ഈ കൈയിൻ്റെ ആണ് ടോട്ടൽ മൂവ് കൺട്രോളും ഉള്ളത്, ഈ കയ്യിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ആണ് അടുത്ത ഡ്യൂട്ടി. ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ കൊടുത്തിട്ട് ആൻഡ് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ 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 ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളാദ്യം എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇതിങ്ങോട്ട് ഇങ്ങനെ നീക്കണം. ഇങ്ങനെ പോകരുത്, കാണിച്ചു തരാം. നമ്മളിവിടെ നിന്നെടുത്തു, ഇത്രയും ചെയ്യണം. എന്നുവെച്ചാൽ നമുക്ക് ഈ വഴിയിൽ ഇങ്ങനെ നോക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വിരലും ഈ വിരലും ചേർന്നിട്ട് ചെയ്യണ പരിപാടിയാണ് ഈ കാർഡ് ലിഫ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ വിരല് ഏകദേശം ഇവിടെയായിട്ട്, ഈ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ വിരൽ പ്ലേസ് ചെയ്യും, ഇങ്ങനെ വെക്കും. അല്ലാതെ പ്ലേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ വിരലുകൊണ്ട് മാത്രം എടുക്കാൻ പറ്റില്ല, കാരണം ഇതങ്ങോട്ട് മൂവ് ചെയ്യും. ഇത് മൂവ്, ആ മൂവിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വിരൽ ഇവിടെ വെക്കണേ. ഈ വിരൽ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലിറ്റിൽ ഫിംഗർ ഇവിടെ ഏകദേശം അറ്റത്തട്ട് ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ പോകുമ്പോഴുള്ള ഒരു ഇത്രയും ഭാഗം, ഈ ഇൻഡെക്സ് അല്ല നമ്മുടെ ലിറ്റിൽ ഫിംഗറിൻ്റെ ഇത്രയും ഭാഗം കൊണ്ട് അറ്റത്തായിട്ട്, ഏകദേശം അറ്റത്തായിട്ട് ഇങ്ങനെ വലിക്കണം. വലിക്കുമ്പോൾ നമ്മുടെ ഈ ഫിംഗറിൽ ഇത് മുട്ടുണ്ട് കേട്ടോ, നമ്മുടെ കാർഡ് ഇങ്ങനെ വലിച്ച് വലിച്ച് ഏകദേശം ഇങ്ങനെ ഈ ഇവിടെ വരെ എത്തിക്കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡെക്സിൻ്റെ ഡ്യൂട്ടി വീണ്ടും ആരംഭിച്ചു. ഈ ഇൻഡെക്സ് ഉണ്ട്, ഈ മുകളിലത്തെ, ഈ മുകളിലത്തെ സംഭവം ഇങ്ങനെ ഗ്രാബ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ കറക്കണം. നമ്മൾ ഒരേ 2 മോഷൻ ഒരേ സമയത്ത് ചെയ്യണം. അതാണ് ഈ ഭാഗത്താണ് മിക്കവർക്കും ബുദ്ധിമുട്ട് വരാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിരലിങ്ങനെ മൂവ് ചെയ്യണം, അതേസമയം നമ്മുടെ ഈ ലിറ്റിൽ ഫിംഗറ് ഇങ്ങനെ ഈ കാർഡിനെ വിടുകയും ചെയ്യണം. പിന്നെ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വിരൽ ഇങ്ങനെ ഇത് പുറകെ കൊടുക്കുകയും ചെയ്യാം. എന്നിട്ടാണ് നമ്മളിങ്ങനെ ഡ്രോപ്പ് ചെയ്യണത്. സോറി, അത് പോട്ടെ. നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒരു 5-6 എണ്ണം ഗ്രാബ് ചെയ്തു, ഇങ്ങനെ കറക്കി. ഇനിയുള്ളത് നമ്മൾ ചെയ്യണത് ഈ വിരൽ ഇവിടെ വെച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിറ്റിൽ ഫിംഗർ ഇങ്ങനെ ഇതിനെ വലിച്ചെടുത്തു. വലിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഫിംഗർ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഈ ഗ്രാബ് ചെയ്യണ രീതിയിലോട്ട് പോകും കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെയുള്ളത് ഈ വിരലെടുത്തു, എന്നിട്ട് ഈ വിരൽ ഗ്രാബിംഗ് പൊസിഷനിലോട്ട് പോകണം. ഈ വിരൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഗ്രാബിംഗ് പൊസിഷനിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഡെക്സിൻ്റെ പണിയാണ്. ഈ ഇൻഡെക്സ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത് കറക്കും. കറക്കണ സമയത്ത് നമ്മൾ ഈ വിരൽ വിട്ടു കൊടുക്കും, ഇങ്ങനെ കറക്കി വിരൽ വിട്ടു. അത് കഴിഞ്ഞിട്ട് അതേസമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിരലിനെ ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യിക്കണം, ഇങ്ങനെ മൂവ് ചെയ്യിക്കണം. മൂവ് ചെയ്യിക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മുകളിലോട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഒരു ഈ ഒരു പൊസിഷനിലെത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ വിടണം, അപ്പോൾ താഴോട്ട് ലാൻഡ് ആവും.
അങ്ങനെ രണ്ട് മൂന്ന് തവണ ചെയ്യണം. ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം. നമ്മളിങ്ങനെ എടുത്തു, എന്നിട്ട് ഒരു പൊസിഷനിൽ ഒന്ന് രണ്ട് രണ്ട് എന്ന് പറഞ്ഞ ഗ്രാബ് ചെയ്തു. ഇനി മൂന്നാമത്തെ വേണമെങ്കിൽ വിടാം, അത് നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യണില്ല. ഇനി നമ്മൾ ഈ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വിരലുണ്ട് വീണ്ടും ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് എടുക്കാൻ എങ്ങനെയാന്ന് ഞാൻ വീണ്ടും കാണിച്ചു തരാം. നമ്മുടെ ഈ വിരല് മുകളിലോട്ട് എടുത്തു. മുകളിലോട്ട് എടുക്കാൻ സമയത്ത് നമ്മൾ നൈസായി പ്രസ് ചെയ്താൽ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും. കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കറക്കി കറക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇൻഡെക്സ് തന്നെ വീണ്ടും താഴോട്ട് എടുത്തിട്ട് ഇങ്ങനെ കറക്കണം. അതായത് നമുക്ക് ഈ ഒരു ഭാഗം ഇവിടോട്ട് വരണ മാതിരി, എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. വേറെ ഒരു സ്ഥലത്തും പിടിക്കാനുള്ള, നമ്മൾ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് നമ്മുടെ ഇൻഡെക്സ് കൊണ്ട് നൈസായിട്ട് ഇങ്ങനെ താഴോട്ട് എടുത്തു. ഞാൻ വീണ്ടും കാണിച്ചു തരാം. നമ്മൾ ഈ പൊസിഷനിലാണ്. ഈ പൊസിഷനിൽ നിന്ന് നമ്മളിങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ കറക്കി കറക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും ഇങ്ങനെ കറക്കി ഈ പൊസിഷനിലോട്ട് എത്തി നൈസായിട്ട് കറക്കി. ഇതാണ് നമ്മൾ ചെയ്യണത്. ഞാൻ കാണിച്ചു തരാം. കറക്കണ സമയത്ത് നമ്മൾ വിരൽ വിടാൻ പാടില്ല, ഈ രണ്ട് വിരൽ ഇവിടെ ഉണ്ടാവണം. എന്നിട്ട് നമ്മുടെ ഈ വിരലാണ് നമ്മളിങ്ങനെ കറക്കി ഇങ്ങനെ ലാൻഡ് ചെയ്യിക്കണേ. ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഒരു പൊസിഷനിലെത്തി കറക്കി ഇവിടെ എടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ കറക്കിയിട്ട് കറക്കണ സമയത്ത് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വിരലിങ്ങനെ കറക്കി ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യണം. അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതിരിക്കുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.